നമസ്കാരം. രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലെ പ്രതിഷേധങ്ങൾക്കാണ് ശ്രീലങ്ക ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ അകാരണമായി ആക്രമണം നടത്തിയെന്ന ആരോപണം നേരിടുന്ന ശ്രീലങ്കൻ മുൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ, അദ്ദേഹത്തിന്റെ മകൻ നമൽ എന്നിവരും 15 അനുചരന്മാരും രാജ്യം വിടുന്നത് തടഞ്ഞ് ശ്രീലങ്കൻ കോടതി കൊളംബോയിൽ മജിസ്ട്രേറ്റ്. സമാധാനപരമായ പ്രതിഷേധം നടത്തിയവർക്കു നേരെ തിങ്കളാഴ്ച നടന്ന ആൾക്കൂട്ട ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. സമരക്കാർക്കു നേരെ നടന്ന ഈ ആക്രമണം രാജ്യത്ത് കടുത്ത പ്രതിഷേധം ഉയർത്തുകയും അത് കലാപത്തിലേക്ക് വളരുകയും ചെയ്തിരുന്നു. കലാപത്തിൽ ഇതുവരെ 9 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. വ്യാപകമായ നാശം ഉണ്ടാക്കുകയും ചെയ്തു. രാജപക്സയ്ക്കും കൂട്ടാളികൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് വേണമെന്നും ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അറസ്റ്റ് ആവശ്യം കോടതി അനുവദിച്ചില്ല. രാജപക്സയും പ്രധാന സഹായികളും തങ്ങളുടെ അനുയായികൾ 3000 പേരെ തലസ്ഥാനത്ത് എത്തിക്കുകയും സമാധാനപരമായ പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ഈ ആക്രമണത്തെ തുടർന്ന് ബുദ്ധ സന്യാസിമാരും കത്തോലിക്ക പുരോഹിതന്മാരും ഉൾപ്പെടെ 225 പേരെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിനെതിരെ രാജ്യമെമ്പാടും ഉയർന്ന പ്രതിഷേധം ഇനിയും ശമിച്ചിട്ടില്ല. ജനകീയ പ്രക്ഷോഭത്തെ ഭയന്ന് രാജപക്സയ്ക്കും കുടുംബാംഗങ്ങൾക്കും വീടുകൾ ഉപേക്ഷിച്ച് നാവിക താവളത്തിൽ അഭയം തേടേണ്ടി വന്നു. അതേസമയം പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ രാജ്യത്ത് പ്രഖ്യാപിച്ച കർഫ്യൂ ഇന്ന് 2 മണി മുതൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ക്രമസമാധാനത്തിന്റെ ഭാഗമായായിരുന്നു രാജ്യത്ത് കർഫ്യൂ ഏർപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 7 മണിക്ക് അധികാരികൾ നിശ്ചയിച്ച് കർഫ്യൂ പിൻവലിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ 100 കണക്കിന് ആളുകൾ ഇളവ് ലഭിച്ചതോടെ പുറത്തേക്കിറങ്ങി. ശ്രീലങ്കയിലെ പ്രധാന ബസ് സ്റ്റേഷനുകളിൽ അടക്കം വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. കോവിഡ് മഹാമാരി, വർദ്ധിച്ചു വരുന്ന എണ്ണവില എന്നിവ രാജ്യത്തെ സാരമായി ബാധിച്ചിരുന്നു. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശ്രീലങ്ക ഇപ്പോൾ നേരിടുന്നത്. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ശ്രീലങ്കയെ ബാധിച്ചതോടെയാണ് ജനങ്ങൾ സർക്കാരിനെതിരെ കലാപം നടത്തി തെരുവുകളിലേക്ക് ഇറങ്ങിയത്. ഇതിനുശേഷം ശ്രീലങ്ക യുദ്ധക്കളമായി മാറുകയായിരുന്നു. സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥരുടെ വസതികൾക്കും നേരെ പ്രതിഷേധക്കാരുടെ ആക്രമണങ്ങൾ നടന്നു. ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സയുടെ വീടിന് നേരെ പ്രതിഷേധക്കാർ തീയിട്ടു. രാജപക്സയുടെ കുരുനഗറിലെ വസതിയിലും MP മഹിപാല ഹെറാർത്തിന്റെ കെഗലിലെ വസതിയിലും MP ജോൺസൺ ഫെർണാണ്ടയുടെ കുരുനഗലയിലെ വീട്ടിലും തിസ കുത്തരാഴ്ചയുടെ ഉടമസ്ഥതയിലുള്ള ചെറുകിട വ്യാപാര കേന്ദ്രവും പ്രതിഷേധക്കാർ തീയിട്ട് നാശമാക്കി. മുൻ മന്ത്രിമാരുടെയും MPമാരുടെയും ഉൾപ്പെടെ 50 വീടുകളാണ് ജനം തീയിട്ട് നശിപ്പിച്ചത്. ശ്രീലങ്ക നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നാണ് ചൂണ്ടിക്കാട്ടുകയായിരുന്നു സർക്കാരിനെതിരെ പൊതുജനങ്ങൾ പ്രതിഷേധിച്ച് രംഗത്ത് വന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജിവെച്ചു. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുകയും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം ശക്തിപ്പെടുകയും ചെയ്ത കാരണത്താലായിരുന്നു രാജി. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ആരോഗ്യ തൊഴിൽ മന്ത്രിമാരും രാജി പ്രഖ്യാപിച്ചു. പ്രതിഷേധം രൂക്ഷമായ സാഹചര്യത്തിൽ കർഫ്യൂ അടക്കം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ പോലും വകവയ്ക്കാതെയായിരുന്നു കലാപകാരികൾ പ്രതിഷേധം നടത്തിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.